സഹപ്രവർത്തകർ എന്നതിലുപരി നല്ല രണ്ട് സുഹൃത്തുക്കൾ കൂടെയായിരുന്നു മോഹൻലാലും സിദ്ദീഖും. ഇരുവരുടെയും ബന്ധം വർഷങ്ങളോളമായി ഉള്ളതാണ്. ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ അറിയാവുന്നതുമാണ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദം വളർന്ന് പിന്നീടത് ഒരു സാഹോദര്യ ബന്ധത്തിലേക്ക് എത്തുകയായിരുന്നു. ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. ഏത് വേദിയിലും മോഹൻലാലും സിദ്ദീഖും ഒരുമിച്ചെത്താറുണ്ട്. അമ്മ സംഘടനയിലെ പ്രസിഡന്റായിരുന്നു മോഹൻലാൽ, അമ്മ സംഘടനയിലെ സെക്രട്ടറി ആയിരുന്നു സിദ്ദീഖ്. ഇപ്പോ ഇതാ നടിമാർക്കെതിരെ ലൈംഗിക ചൂഷണങ്ങൾ നടത്തി എന്ന പേരിൽ സിദ്ദീഖിനെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് സിദ്ദീഖ് എന്ന മഹാനടന്റെ മുഖമൂടി അഴിഞ്ഞു വീണത്. മോഹൻലാലിന് തന്റെ സിനിമാ ജീവിതത്തിൽ ഇത്രയുമധികം സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദിവസങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത്. കാരണം പ്രമുഖ നടൻ മോഹൻലാലിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു സിദ്ദീഖ്. സിദ്ദീഖിനെ കുറിച്ചുള്ള മോഹൻലാലിന്റെ കണക്കുകൂട്ടലുകൾ തന്നെ തെറ്റി. ഒരാഴ്ച മുമ്പായിരുന്നു പ്രമുഖ നടൻ മോഹൻലാൽ ശ്വാസ തടസ്സവും പനിയും അനുഭവപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത്. പിന്നാലെ ഭാര്യയെയും ആശുപത്രിയിലാക്കിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ലാലേട്ടനും ഭാര്യയും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് സിനിമാ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. സിദ്ദീഖ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് വ്യക്തമല്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ലാലേട്ടനെ വിളിക്കുകയായിരുന്നു. സുഹൃത്തിന്റെ ഫോൺ ഉപയോഗിച്ചായിരുന്നു ലാലേട്ടനെ വിളിച്ചത്. ലാലേട്ടനെ വിളിച്ചതും അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു. പുറത്തു വരുന്ന വാർത്തകളൊന്നും വിശ്വസിക്കരുത്, അതിലൊന്നും സത്യമില്ല എന്നായിരുന്നു സിദ്ദീഖ് ലാലേട്ടനെ വിളിച്ച് പറഞ്ഞത്. ഇത് കണ്ട് ലാലേട്ടന്റെ ഭാര്യ ദേഷ്യപ്പെടുകയും ചെയ്തു. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്ന പഴഞ്ചൊല്ല് പോലെയാണ്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടും. ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ജീവിച്ചു പോവണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്നായിരുന്നു ലാലേട്ടൻ സിദ്ദീഖിനോട് ചോദിച്ചത്. മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ മാത്രം ഇനി എന്നെ കോൾ ചെയ്താൽ മതി എന്നായിരുന്നു ലാലേട്ടൻ സിദ്ദീഖിനോട് പറഞ്ഞത്. അമ്മ സംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനവും മോഹൻലാൽ രാജിവെച്ചിരുന്നു. ഇനി താരങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ താനില്ല എന്ന മട്ടിലായിരുന്നു മോഹൻലാൽ. എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യം ഒപ്പിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് പ്രമുഖ നടൻ സിദ്ദീഖ്. നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെയായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. അന്ന് ദിലീപ് നടിയോട് പറഞ്ഞിരുന്നു പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. അത് കേട്ട ഒരു വ്യക്തി കൂടെയായിരുന്നു സിദ്ദീഖ്. കേസിൽ അത് മൊഴി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ആദ്യം മൊഴി മാറ്റി പറഞ്ഞ നടൻ കൂടെയായിരുന്നു സിദ്ദീഖ്. ഇപ്പോൾ ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ പറയുന്നത് ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്ന് തന്നെയാണ്. അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ ചൂഷണം ചെയ്തവരിൽ ആദ്യം തന്നെ ഉയർന്നുവന്ന പേര് മുകേഷിന്റേതും സിദ്ദീഖിന്റേതുമായിരുന്നു. ഈ രണ്ടു പേരുടെയും വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. മണിയൻ പിള്ളയുടെയും ഇടവേള ബാബുവിന്റെയും പേരുകളും ഉയർന്നു വരുന്നുണ്ട്. നിരവധി നടിമാർ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അന്വേഷണങ്ങളൊന്നും തീർന്നിട്ടില്ല. അന്വേഷണങ്ങൾ തീരാതെ കുറ്റവാളികൾ ആരൊക്കെയാണെന്ന് പറയാനും സാധിക്കില്ല. നിരവധി വാർത്തകളാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പുറത്തുവരുന്നത്.